ഇന്നലെ നിർത്തിയെടുത്തെന്ന് തുടങ്ങാം അല്ലേ? ചീരം ചാർത്തിയ വൃക്ഷം വന്നതിനിടയ്ക്കായിട്ട് കാന്തന്റെ മേരാരി കൊമ്പിലെടുത്ത് കണ്ണുരസം ആ മാൻപേടയും ലേഖയാം. ചീരം എന്ന് വെച്ചാ എന്താ ടീച്ചർ? വൽക്കലം. അന്നത്തെ ആളുകൾ ധരിച്ചിരുന്നത് നിങ്ങളുടേത് പോലത്തെ പട്ടും സുൽക്കുമൊന്നുമല്ല, മരുവരിയാണ്. ശകുന്തളയും? അതെ, ശകുന്തളയും പ്രിയംവതയും അനുസൂയയും ഒക്കെ ധരിച്ചിരുന്നത് മരുവരിയാണ്. അന്ന് അതേ ഉള്ളു നാണം മറയ്ക്കാൻ. ആ പുസ്തകം ഇങ്ങ് തരൂ. തരൂ. താൻ ചിത്രം വരയ്ക്കാനാണോ പഠിക്കാനാണോ വരുന്നത്? പഠിക്കാൻ. എങ്കിൽ മേലെ ക്ലാസ് ഇത് ആവർത്തിക്കരുത്. ഇരിക്കൂ. ജയചന്ദ്ര സാർ അറിഞ്ഞാ? ഈ വരുന്ന ബുധനാഴ്ച പിള്ളേരുടെ സമരമാണെന്ന് കേട്ട്. അതിപ്പോ വിശേഷമൊന്നുമില്ലല്ലോ, എന്താ കാരണം? ആർക്കറിയാം. എന്നാലും ഇവന്മാർക്ക് ഇന്നലെ സമരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ? എന്നാൽ എനിക്ക് ലീവ് ലാഭിക്കാമായിരുന്നു. ബുധനാഴ്ച ആയത് നന്നായി. അന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ. മോളുടെ പേരെന്താ? റാണി. മിടുക്കി, നല്ല പേര്. ഞാനെന്തായാലും ലീവ് എടുക്കുകയാണ്. എന്റെ പൊന്നു മാഷെ, എനിക്ക് വയ്യപ്പിള്ളയുടെ കല്ലേറ് കൊള്ളാൻ. ഏറല്ല, വെടി കൊള്ളാനുള്ള ശരീര സൗഭാഗ്യം സാറിനുണ്ടല്ലോ. ടീച്ചർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നുമില്ല. ഹലോ മൈ ഡിയർ വൈറ്റി, ഹായ്. ഹേയ്, പ്രീതേന നല്ല മൂഡിലാണല്ലോ. ഇത് ഇതുവരെ വരച്ചു കഴിഞ്ഞില്ലേ? ഓ, ഇത് ജെയിംസിന്റെ ചിത്രമായതുകൊണ്ടായിരിക്കും അല്ലേ? ഇതിന്റെ ഫിനിഷിങ്ങിന് കുറച്ച് സമയം എടുക്കും. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഉച്ചവരെ. അത് കഴിഞ്ഞ് ഫിലിമിന് പോയി. ബ്യൂട്ടിഫുൾ ഫിലിം. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. നീ തനിച്ചോ? ചേയ്, തനിച്ചോ? പള്ളി പോകുന്നത് പോലാണെന്ന് നീ വിചാരിച്ചോ? ഫിലിമിന് പോണത് സ്വല്പം രസിക്കാനാ. ജെയിംസ് ഉണ്ടായിരുന്നു. കൊള്ളാം. നിന്റെ മാതിരി ഉദ്യോഗമേ ശരണമെന്നും പറഞ്ഞ് കഴിഞ്ഞുകൂടാൻ എന്നെ കൊണ്ടാവില്ല. ജീവിതം സുഖിക്കാനുള്ളതാ. നീ ഇത് കണ്ടോ? ഏ, ഇത് ഷാരിയുടെ ചിത്രമാണല്ലോ. ഫാന്റാസ്റ്റിക്. ഇത് ആരുടെ കലാസൃഷ്ടിയാ? എന്റെ ഒരു സ്റ്റുഡന്റിന്റെ. ആള് മഹാകുസൃതിയാ. ഞാനവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് ഓർത്തതാ. നിനക്ക് കല അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. ഞാനാണെങ്കിൽ അവനെ കിസ് ചെയ്തേനെ. നിനക്ക് ഫോണുണ്ട്? എനിക്ക് ഇവിടെ കാണണമെന്നുണ്ട്. അമ്മയും കാത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ? ഹലോ, രണ്ടാഴ്ച. ഹലോ, കേട്ടൂടാ, ഒന്ന് ഉറക്കെ പറയൂ. ഇപ്പൊ കേക്കാം. ഷാരിയാണ്. അതെ, ഷാരി തന്നെ. എന്താ കാര്യം? എപ്പോ തുടങ്ങി? ഡോക്ടർ കാണിച്ചില്ലേ? പിന്നെ രണ്ടും സാരിയും വാങ്ങാനാണ്. ഇന്നലെ തന്നെ എന്നെ അറിയിക്കാമായിരുന്നില്ലേ? കുറച്ച് കൂട്ടുകാരിക്ക് കുറച്ച് കടം കൊടുക്കാനുണ്ട്. ഇപ്പൊ കുറവുണ്ടോ? നോക്കട്ടെ. വരാം, നാളെ രാവിലെ വരാം. ശരി ശരി. ഈ മൗനാനി രേഖ എത്ര നാളത്തേക്കാ? ആ ജയചന്ദ്ര സാറാണെങ്കി നിന്നോടുള്ള സ്നേഹവും കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് എത്ര കാലായി. നീ വീട്ടിൽ തമ്പറാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറങ്ങിക്കോളാം, എനിക്കുറക്കം വരായി ഒന്നുമില്ല. പക്ഷേ നിന്റെ ഈ ചിന്തയും നെടുവർപ്പം കണ്ടോണ്ട് കിടന്ന എനിക്കൊരു മനപ്രയാസ. വേറൊരു വിചാരമില്ല നിനക്ക്. പരമാനന്ദ രസത്തെ
ടീച്ചർ ഡ്രോയിങ് ബോർഡ് എല്ലാം ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കട്ടെ. ഓക്കെ. സാറെന്താ ഈ വഴിക്ക്? ആർട്ടിസ്റ്റ് ചെറിയാനൊന്ന് കാണണം. ശാരി ടീച്ചറെ ഇന്ന് കോളേജ് കണ്ടില്ല. ഹോസ്റ്റലിൽ നിന്ന് വളരെ നേരത്തെ പോന്നാണല്ലോ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. അവൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ഇന്ന് എവിടെ പോയാവോ? ഇത് ജെയിംസ്, എന്റെ ഫ്രണ്ട് ആണ്. ഹലോ, ഐ ആം ജയചന്ദ്രൻ. അറിയാം, ക്രിക്കറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ റീത. ഓക്കെ, സീ യു. എന്താ വണ്ടി നിർത്തിയത്? എന്റെ റൂമിലേക്ക് പോവാ അല്ലേ? ഓ, ഇത് ചോദിക്കാനായിരുന്നു വണ്ടി നിർത്തിയത്. ഏതായാലും മാരേജ് കഴിഞ്ഞിട്ട് മതി റൂമിലേക്ക് പോകുന്നത്. നിന്നെ മാരേജ് ചെയ്യുന്നില്ലെങ്കിലോ? ഞാൻ റൂമിലേക്ക് വരില്ല. ഞാൻ തോറ്റിരിക്കുന്നു ഡിയർ. ശരി, നമുക്ക് ബീച്ചിലേക്ക് പോവാം. അത് വേണ്ടട്രാ. ടീച്ചർ ക്ലാസ്സിലേക്കാ? അതെ. ഇന്ന് കുട്ടികളുടെ സമരമായിട്ട് ക്ലാസ് എടുക്കണേ ടീച്ചർ? ഏതായാലും എന്റെ കുട്ടികൾക്ക് സമരമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം, സമരത്തിനിറങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് ടീച്ചർ. ഏതായാലും ഞാനൊന്നും ക്ലാസ് എടുക്കുന്നില്ല. കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഇൻട്രസ്റ്റ് എടുക്കണേ. സമരം ഇന്നും നാളെയും തീരണം, യാതൊരു പ്രശ്നമില്ലെന്ന്. ഞാൻ ലീവ് എഴുതി കൊടുക്കാൻ വന്നത്. കൊറേ ദിവസമായിട്ട് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം. സൂപ്പ് മറ്റോ കഴിക്കണം അല്ലേ? ശരി. ഇന്ന് സമരം ആണെന്ന് അറിഞ്ഞൂടെ? സമരത്തിന് ഇല്ലാത്തവർക്ക് ക്ലാസ് എടുക്കാമല്ലോ. മാറു, എനിക്ക് ക്ലാസ്സിൽ പോണം. സാധ്യമല്ല ടീച്ചർ. എന്ത് പറ്റി ടീച്ചർ? ഒന്നുമില്ല. എന്ത് പറ്റി ടീച്ചർ? ടീച്ചർ ടീച്ചറെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആരാന്നറിയില്ല. എനിക്കറിയാം. രണ്ട് ദിവസം കാണാതിരുന്നപ്പോഴേക്കും പുള്ളിക്കാരനെ മണ്ണാങ്കട്ട. അല്ലെങ്കിൽ തന്നെ നോക്ക്. മുറി ഉണങ്ങിയില്ലല്ലേ? വേദനയുണ്ടോ? ഇല്ല. കോളേജിൽ കാണഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അത് ഈ വേഷത്തിൽ വരണ്ടല്ലോ എന്നോർത്തിട്ടാ. ഞാൻ പോട്ടെ. നാളെ കോളേജിൽ വരില്ലേ? ഇത് മനുഷ്യന്റെ മെനക്കെടുത്തിന് ഏർപ്പാടാ. നിന്നെ മോഹിച്ചാണ് ഞാൻ ജയചന്ദ്രൻ സാർ മൂത്ത് നരിക്കും. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. നിനക്ക് എന്തിന്റെ കട അറിയത്തെ?
പാവം, ആ ജയചന്ദ്രൻ സാറിനെ ഇപ്പൊ കണ്ട ഒരു നിരാശനായ കാമുകന്റെ മട്ടുണ്ട്. നീ വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ അതല്ല ഓർക്കുന്നത്, നിന്നെപ്പോലൊരു നിർവികാര പരിഭ്രമത്തെയാണല്ലോ ആ പാവം സാർ സ്നേഹിക്കാൻ കണ്ടത്. ഇതിനേക്കാൾ ഭേദം ആ മനുഷ്യൻ വല്ല കല്ലിനെയോ മരത്തിനെയോ സ്നേഹിക്കായിരുന്നു. ഷോ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. നോക്ക് ശരി, ദാ വരുന്നു നിങ്ങളുടെ ആന പ്രൊഫസർ. ഹലോ, ടീച്ചർ ഉണ്ടല്ലോ. സാറിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. അപ്പോഴേ അതിന്റെ ചെലവൊന്ന് ചെയ്യണം. നീ ഒന്ന് ചുമ്മാരി, എന്നാ ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. എന്താ, എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, വരൂ. റൂമിൽ എത്തട്ടെ. ഹലോ, വിമൻസ് ഹോസ്റ്റലാണ്, മേത്രാണ്. ആ കുട്ടി ഇന്നലെ തന്നെ അച്ഛൻ കൂടെ വീട്ടിലേക്ക് പോയല്ലോ. അതേ പോയെന്നേ. റിത്ത, വീട്ടിലേക്ക് ഒരു വെഡിങ് കാർഡുണ്ട്, ഇതൊന്ന് അങ്ങോട്ട് കൊടുത്തേക്ക്. ആ ഹലോ, ആ രജനിയുടെ അമ്മയെ ഉണ്ടായിരുന്നു. എന്താ, ആ ശരി. റിത്ത, എന്താ റിത്ത, എന്തുണ്ടേ പറയൂ. എന്റെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യം ജെയിംസ് ആയിരുന്നു. മമ്മിയുടെ മരണം നടന്ന അതേ മാസത്തിൽ ഡാഡി മറ്റൊരു വിവാഹം കഴിച്ചപ്പോഴും എനിക്ക് വേദന തോന്നിയില്ല. ശരി, സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നു എന്ന് തോന്നലായിരുന്നു ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. റീത്ത, 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 വിമല, റീത്ത ഉണ്ട് അവിടെ. എന്താ ടീച്ചർ, റീത്ത കണ്ടോ? ഇല്ല. റീത്ത, ടീച്ചർ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. ഞാൻ നാളെ വീട്ടിൽ പോവാണ്. ഞാൻ എന്താ പറയണ്ടത് അമ്മയോട്? എന്താ ഒന്നും മിണ്ടാത്തേ? അമ്മയോട് എന്റെ അന്വേഷണം പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നാളെ ബീച്ചിൽ വരുമോ? വൈകുന്നേരം. അത് വേണ്ട, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും.
തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ്. വരണം, ടീച്ചർ വന്നാലില്ലെങ്കിലും ഞാൻ കാത്തിരിക്കും. വൈകിയപ്പോ ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. വരൂ, അങ്ങോട്ട് മാറിയിരിക്കാം. എങ്ങനെയാ പറയേണ്ടതെന്ന് നിശ്ചയില്ല. എവിടം തൊട്ട് തുടങ്ങണമെന്നും എനിക്കറിയില്ല. എന്നോർത്ത് പറയാൻ നിവൃത്തിയില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ നേരത്തെ തീരുമാനിച്ചു. ഇനി ശാരിയാണ് പറയേണ്ടത്. എന്തെങ്കിലും പറയൂ. എന്നോട് ചോദിച്ചില്ലേ ഇഷ്ടമാണോ അല്ലയോ എന്ന്? നന്നായി ആലോചിച്ചിട്ടാണോ? പിന്നെ ആലോചിക്കാതെയാണോ? എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നോട് പറഞ്ഞെന്താന്നറിയോ? നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? അറിയാനിപ്പോ എന്താ അത്രയ്ക്ക്? ഏറെയുണ്ട്. എന്റെ ഇന്നുവരെയുള്ള ജീവിതം മുഴുവൻ ചുംബനത്തിൽ എൻ്റെ അമൃത ചുംബനത്തിൽ. എന്താ എന്നാ പാടു, നാളെ കോളേജ് പാടണ്ടല്ലേ? ആദ്യ ചുംബന. മുരളിയേട്ടൻ ഒന്നുകൂടെ പാടിത്തരണം. അത് ശരി, അവസാനം ശാരിയുടെ കോളേടേക്ക് ഞാൻ തന്നെ വന്ന് പാടേണ്ടി വരൂ. എന്താടോ? Thank you.
ചുംബനത്തിൽ എൻ്റെ അമൃത ചുംബനത്തിൽ ഒഴുകിയ ആത്മാവിൽ ദിവ്യ പ്രേമ സംഗീതം പദസ പദഗരിസ സരിത സരിതപമാ ഗമധരി രേദ പാരി മമഗ ആദ്യ ചുംബനത്തിൽ എൻ്റെ അമൃത ചുംബനത്തിൽ ഒഴുകിയ ആത്മാവിൽ ദിവ്യ പ്രേമ സംഗീതം അനുപല്ലവി നീ കാമിനി പല്ലവി ഞാനായി സഖി അനുപല്ലവി നീ കാമിനി രണ്ട് ഹൃദയ സ്പന്ദനം നവതാളമായ ഗീതിൽ മധുരമൊരു മധുരിമതൻ സ്വപ്നത്തരുവിൻ ഛായയിൽ കാലവീതിയിൽ പൂത്തു നിന്നൊരു സ്വപ്നത്തരുവിൻ ഛായയിൽ നീലവാനിൽ നിന്നിറങ്ങിയ ദേവനന്ദന ശാരിക ഭവനനിൽ ഒഴുകുന്നു അവരുടെ സുരസംഗീതം ആദ്യ ചുംബനത്തിൽ എന്റെ അമൃത ചുംബനത്തിൽ ആത്മാവിൽ ദിവ്യ പ്രേമ ഭാരതി വന്ന വന്നു വന്ന് പാട്ടും കൂത്തൊക്കെ വീട്ടിനകത്തായി. അതിനെന്താ നിനക്ക് ചേതം? എന്നും ഈ പാട്ടും കൂത്തും കൊണ്ട് കഴിഞ്ഞു കൂടാമെന്നായിരിക്കും വിചാരം.
എങ്ങനെയുള്ള ഒരു ജോലി സമ്പാദിക്കണമെന്ന് അവനില്ല. അല്ല, ഞാനുണ്ടല്ലോ കുടുംബത്തിന്റെ ഭാരം ചുമക്കാൻ. ഇങ്ങനൊന്നും പറയരുത് ഭാരതി, അവൻ നിന്റെ അനിയനല്ലേ. അനിയൻ നോക്കിക്കോ, എന്തെങ്കിലും ഒരു ദിവസം ഹാർമണി മദ്ദലൊക്കെ ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വെച്ച് വേണ്ട വേണ്ടെന്ന്. ഞാനും എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വെച്ച് കെട്ടിക്കൂടാ. എന്റെ അമ്മേ, കോളേജ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ ചെല്ലേണ്ട പെണ്ണെ. വീട്ടിൽ നിന്നെ അന്വേഷിക്കില്ലേ ചേച്ചി? ചോദിക്കാനും പറയാനും ആരില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. എന്നിട്ട് അവനിപ്പോ എന്താ പറയുന്നത്? അതിർത്തി നിൽക്കുന്ന മാവ് പരമുന്റേതാണെന്ന്. അവനവിടെ വേലയും കെട്ടി കഴിഞ്ഞു. അവൻ അത്ര അഹങ്കാരമായോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ ആ മാവ് മുറിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്, ഞാനും വരാം. ആരാ അവിടെ നോക്കുമ്പോ ഒറ്റ എണ്ണത്തിനെ കാണില്ല? രാമാ, രാമാ, ഏട്ടൻ എന്നെ വിളിച്ചോ? ആരെങ്കിലും ഒന്ന് കാണണോ എന്നിട്ട് വിളിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നേരത്തെ എല്ലാം പാത്രത്തിന് മുമ്പേ ഉണ്ടാവും. ഇവിടെ വാ, വെച്ചിടയ്ക്ക് ഒന്നുമില്ല. എന്താണ് ഇത്ര വൈകിയത്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്? അച്ഛന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടില്ലേ? രണ്ടു മൂന്ന് വട്ടം ഏട്ടൻ വിളിച്ച് ചോദിച്ചു ശാരി വന്നില്ലേ എന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ കൈനേട്ടൻ കിട്ടുമെന്ന്. ആ മോളവിടെ നിന്ന് രൂപയുണ്ടോ മോളെ രണ്ടു മൂന്ന് രൂപ എടുക്കാൻ? എന്തിനാ ചെറിയച്ച? അത് പുറത്തിറങ്ങിയൊരു ചായ കുടിക്കാനാ. അതിനിവിടെ ചായ ഇല്ലേ ചെറിയച്ച? എനിക്കത് പറ്റില്ല മോളെ. പുറത്തിറങ്ങി കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാലേ എനിക്ക് തൃപ്തിയാവൂ. എന്തെങ്കിലും എടുത്തേ കളിക്കേണ്ടത്. യോ, ഈ ചെറിയച്ചനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്കെന്തിനാ ബെസ്റ്റിക്കത്തെ? പിന്നെ എപ്പോഴെപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, കിട്ടും പകട്ട് തരും. തരും തരും, ഞാൻ അറിയത്താണോ ചെറിയച്ചനെ? ഈ കാശ് എന്തിനാണെന്ന് എനിക്കറിയാം. അച്ഛൻ ചോദിച്ചാ പറയണം, ഞാൻ പുറത്തേക്ക് എങ്ങാണ്ട് ഇറങ്ങി. ആ ബഷീറില്ലേ, അവൻ അവരുടെ സൈഡാ, അതുകൊണ്ടാ അവൻ ഇത്ര ധൈര്യം. ഏത് ബഷീർ? ചത്തുപോയ ഹൈദരാബാദ് സുമാപ്ലയുടെ മകൻ. ആ ദുബായിൽ നിന്ന് വന്നവനെ. ഓ, അവനാണോ? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. എന്നാൽ ആ കൃഷ്ണന്മാര് ചെയ്ത് മകാ കഷ്ടായി പോയി. ആരോട് പറയാനോ ഉമ്മ ഇതൊക്കെ? അയാളെ തലയിൽ ഇടിത്തി വീണന്റെ റദ്ദ. രാവിലെ തന്നെ ആരെയാ ഉമ്മയെ പ്രാകണത്? ആ തെക്കപ്പെട്ട കൃഷ്ണന്മാര് അല്ലാണ്ട് ആരെയാ? അയാള് ചെയ്തിരിക്കുന്ന അതിക്രമം മോൻ കേട്ടാ. ആ പരമോനും കുടുംബത്തെയും കുടിയേർക്കാൻ തന്നിരിക്കണെന്ന്. അയലോക്കത്തെ കരച്ചിലും വേളം കൊട്ടാ ഞാൻ ഉണർന്നത്. പുറത്തിറങ്ങി നോക്കുമ്പോ ആ കൃഷ്ണന്മാരും കുറെ റൗഡികൾ അവിടെ ഉണ്ട്. മോൻ വെക്കണോ അവിടെ ചെല്ലേ? ഐഷ, ആ ഷർട്ട് എടുക്ക്. അവള് കുളിക്കുക, ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചതാടോ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്ന്. പോക്കിർത്തരത്തിന് ഒരു അതിരുണ്ട്. ആ കൃഷ്ണനായിരുന്നു ഒരു ആണുങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലും. പക്കണത്തിനും ഒന്നും പോണ്ടാട്ട, മനുഷ്യന്മാർക്ക് പേയാലിരിക്കുന്ന കാലാണ്. ഉമ്മ, ആയിഷയോട് ശാരികയുടെ കൂടെ കാളയിപ്പ് കളം പറയും. ഞാൻ വരാൻ അല്പം വൈകും, വാടോ. സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നത്.
ചെയ്യരുത്. അയ്യോ ദൈവം, നിർത്തല്ല പട്ടികളെ. ആരോട് ചോദിച്ചിട്ടാണ് മരം മുറിച്ചത്? എന്റെ സ്ഥലത്ത് മരം മുറിക്കാൻ നിന്നോട് ചോദിക്കണം. നിങ്ങളുടെ സ്ഥലം ഈ 10 സെന്റ് സ്ഥലം പരഭൂമിയാണ്. മരുഭൂമിയായി കിടത്തണം. അവൻ അധ്വാനിച്ചുണ്ടാക്കിയപ്പോ അധികാരം കാണിക്കാൻ വന്നിരിക്കുന്നു. തീ വെക്കണ്ട. എന്താടി മണ്ടൂസയെ കരയണേ? ഞാൻ കാലിയടിച്ചെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒന്നും പറ്റിയില്ല. ശാരിയുടെ അച്ഛനും കുറെ റൗഡികളും കൂടെ ആ പരമുന്റെ വീട് കയ്യേറി. എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛന് കോടതി വ്യവഹാരം തമ്മിൽ തല്ലുമല്ല, വേറെ തൊഴിലൊന്നുമില്ലല്ലോ. ആശുപത്രി പോയി. എന്തൊക്കെയായാലും ചേട്ടൻ പരമോനോട് ചെയ്ത് കടുത്ത കയ്യായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആരും എന്നെ പഠിപ്പിക്കാനും വരണ്ട, തോൽപ്പിക്കാനും നോക്കണ്ട. എവിടേക്കാ? പുറത്തേക്ക്. ആണും പെണ്ണും ആയിട്ട് ഒന്നേ ഉള്ളൂ. എന്നാ അവനൊരു സ്വൈരം കൊടുക്കുവോ? അതില്ല. എന്നാ സ്നേഹക്കുറുണ്ടോ? അതൊട്ടില്ലേം താനും. ഇപ്പൊ എന്താ, നാട്ടുകാരെ മെക്കിട്ട് കയറ്റം കഴിഞ്ഞ പിന്നെ വീട്ടിലാ? ഓ, ഓരോരുത്തരുടെ സ്വഭാവം. അയ്യോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പേ. ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെ? എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ജോലിക്കാരി പെണ്ണ് പോയിട്ട് 2 ദിവസമായി. ഇനി എന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളതെന്ന് അറിയില്ല. ശാരിയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. അവളെ കെട്ടുന്നവൻ ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. എപ്പോ നോക്കിയാലും ഒരു പുസ്തകം വായന. ഇങ്ങനെ ഉണ്ടോ ഒരു പഠിപ്പ്? അവൾ ഊണ് കഴിച്ചോ? അതെങ്ങനെയാ കഴിക്കുക? തല്ലാനും കൊല്ലാനും ചെന്ന അവൾ മുറിയിൽ കിടന്ന് കരയുന്നുണ്ട്. നീ അവളെ ഒന്ന് വിളിച്ചേ. എന്നെ കൊണ്ട് വയ്യ. ഞാൻ 2 പ്രാവശ്യം ചെന്ന് വിളിച്ചു നോക്കി. അവൾക്ക് തലവേന അത്രേ. ശരി ശരി, നിനക്കിത് ചോറ് വേണ്ടേ? മോളെ എഴുന്നേറ്റ് ഊണ് കഴിക്കേ. മോളെ, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴത്തെ ദേഷ്യം കൊണ്ടല്ലേ അച്ഛൻ എന്തോ പറഞ്ഞത്. മോള് വാ, നീ ചെന്നില്ലെങ്കിൽ അച്ഛൻ ഊണ് കഴിക്കില്ല. എന്റെ മോള് വാ. എന്താ മുത്തശ്ശി? ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ അണിഞ്ഞൊരുക്കം? ഞാൻ അണിഞ്ഞൊരുങ്ങുന്നതിന് മുത്തശ്ശിക്ക് എന്താ നഷ്ടം? അതേ, ആ കുട്ടൻപിള്ള വന്നിരുന്നു. ചേന്നോങ്ങലത്തുനിന്ന് 2 പേര് വരുന്നുണ്ട് വന്ന ഞായറാഴ്ച. എന്തിനാ? എന്തിനാന്നോ നിന്നെ കാണാനാ. എത്ര പേര് വന്നു പോയെന്ന്? ഇപ്പൊ വയസ്സ് എത്രയാന്ന് നിൽക്കുന്നുണ്ടോ? വരണം ഇതിനത്തിൽ 33 വയസ്സ്. എന്റെ ഭഗവാനെ, ഇതെങ്കിലും ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. നാരായണ. നീ എങ്ങോട്ടാ? വെറുതെ പുറത്തേക്ക്. എന്താ വെറുതെ നടന്നോ ഇങ്ങനെ? മുത്തശ്ശി എന്തിയാ അവിടെ? നീ പോളാവുന്ന നാരായണ.
അല്ല നീ പോന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു. ആ ഞാൻ ആ പുഴക്കര വീട് വരെ ഒന്ന് പോയി. അതിന്റെ പടിഞ്ഞാറ് അതിർത്തിയിലെ ഒരു 4.5 സെന്റ് സ്ഥലം ആ പരമൂന് കൊടുത്തു. കൃഷ്ണനാരി നീ അവിടെ വന്ന് കുടിയിറക്കില്ലല്ലോ. വല്ലവന്റെ കാര്യത്തിലൊക്കെ കെട്ടി പേറി നടക്കും, എന്നിട്ട് എന്താ അവസാനം അവരൊക്കെ ശത്രുക്കളായി മാറും ചെയ്യും. അല്ല ഇക്കാലത്ത് ഗുണം ചെയ്താ ദോഷ. അല്ല മോനെ, ചേച്ചിയുടെ കല്യാണകാര്യം എന്തായി? ഒന്നും പറയണ്ട, എന്റെ ഉമ്മ അടുത്ത ആഴ്ച ഒരാൾ കാണാൻ വരുന്നുണ്ട്. ആ അതെങ്ങനെയാ, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ആണുങ്ങളെ ഇവന്റെ ചേച്ചിക്ക് ഇഷ്ടാവോ? ആ ഒറ്റപ്പാലത്തുകാരൻ മാഷക്ക് എന്തായിരുന്നു കുറവ്? എത്ര പേര് വന്നു കാണാൻ, ചേച്ചിക്ക് ഒരാളെ ഇഷ്ടാവില്ല. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, ആ പെണ്ണ് ചായ എടുക്കാൻ പോയിട്ട് കാണാല്ല. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് പിന്നെ IAS ആരും വരുമോ? ചായ കുടിക്ക്. എന്താടി മണ്ടൂസ നോക്കി നിൽക്കുന്നത്? വേഗം പുസ്തകം എടുത്തോണ്ട് വാ. നിന്നെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് മില്ലിൽ പോവാൻ. ശാരി ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് മുഷിച്ചിട്ടുണ്ടാവും. ചെല്ല്. ശരി സോറി, വൈകം കാരണം മുരളിയേട്ടനാ. എടി മണ്ടൂസേ, നോണ പറഞ്ഞു പഠിക്കരുത് കേട്ടോ, ഒറ്റ അടിയാൻ വെച്ചോ. പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താ ശരിയാവും. ആദ്യം ഇക്കാക്കൊന്ന് കെട്ട്, എന്നിട്ട് മതി എന്റെ കാര്യം. വൈകുന്നേരം കാണണം. മനസ്സില്ല. നിന്നോടല്ല. ഇപ്പൊ കണ്ട ഒരു 16 വയസ്സേ തോന്നിക്കും. അല്ലെങ്കിലും എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല, 90 ആയല്ലോ. ഭാരതിയുടെ സാരി അവള് കാണണ്ടാ. ചേച്ചി കണ്ടാലെന്താ? ഇനി എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് കണ്ട് എന്റെ കണ്ണടഞ്ഞാ മതി ഭവാനെ. സ്റ്റേജിൽ കയറുന്നവരെ എനിക്ക് പേടിയായിരുന്നു, പിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ ഒരു ധൈര്യമൊക്കെ കിട്ടി. പാട്ട് കഴിഞ്ഞപ്പോൾ ഇമ്മണി പൊളിക്കും, കയ്യിലിടെ ബഹളായിരുന്നു. എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പിണങ്ങി. ഈ പിണക്കം കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്? പിണങ്ങുമ്പോഴാണ് പെണ്ണിന് ഭംഗി. സത്യത്തിൽ ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാനാണ് തോന്നുന്നത്, ഒരു പ്രേമഗാനം. പാടട്ടെ. ആദ്യ ചുംബനത്തിൽ വേറൊന്നും തോന്നില്ലേ? വേറെ ഇപ്പോ ഒരു പെണ്ണിനെ കണ്ടു, ഒരാണിനെ കണ്ടു, ലവ് സീൻ കണ്ടു, ഒരു പെണ്ണിനെ കണ്ടു, ഒരാണിനെ കണ്ടു, ലവ് സീൻ കണ്ടു, ഒരു പെണ്ണിനെ കണ്ടു, ലവ് സീൻ കണ്ടു, ആണിനെ കണ്ടു, ഒരു പെണ്ണിനെ കണ്ടു, അവിടെ ലവ് സീൻ കണ്ടു. ആമിനും അറിഞ്ഞ വിവരം പള്ളിപ്പറമ്പിന്റെ മുമ്പില് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാ സ്ഥലം കൊടുത്തേക്കണെന്ന്. ഒരു ഇസ്ലാമിന് ചേർന്ന പണിയാണ് ഇത്. എന്താണ് ബഷീർ കേക്കണത്? മുസ്ലിം എന്നെ പറയട്ടെ, ബഷീർ കഴിഞ്ഞ ആഴ്ച മേടിച്ച സ്ഥലല്ലേ പള്ളിപ്പറമ്പിന്റെ അടുത്ത്? അവിടെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാ സ്ഥലം കൊടുത്തെന്ന്. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പം? മുയ്യൻ കുഴപ്പല്ലേന്ന്. അവിടെ പണിക്കാര് കിടക്കുമ്പോ ഒരു കല്ല് കിട്ടിയെന്ന്. ആ ഭൂമിയില് പിന്നെ കല്ലില്ലാണ്ട് വരുമോ? ഇന്ന് നമ്മളാ വൈക്ക് ചെല്ലുമ്പോ ഒരു ഹിമാർ മണിയടിച്ചോണ്ടിരിക്കുന്നു കല്ലിന്റെ മുമ്പില്. ആ ഇതാണോ കാര്യം? ഉമ്മ, ആ പറമ്പിൽ ഇന്നലെ പണിക്കാര് കിളയ്ക്കുമ്പോ ഒരു വിഗ്രഹം കിട്ടി, കൃഷ്ണന്റെ മറ്റോ ആണെന്ന് പറയുന്നത് കേട്ടു. പണ്ട് ഏതൊരു ഇല്ലത്തിന്റെ വകയായിരുന്നു ഇത്രയാ പറമ്പ്. നാട്ടുകാർ ചോദിച്ചപ്പോ അമ്പലം പണിയാൻ ഞാൻ സ്വപ്പം സ്ഥലം കൊടുത്തു, അത്രേ ഉള്ളൂ. അത്രയല്ലെന്ന്, നിങ്ങൾ കേട്ട പള്ളീന്റെ അടുത്ത് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പറയാൻ സ്ഥലം കൊടുത്തതെന്ന്. ഒരു ഇസ്ലാമിന് പറ്റിയ പണിയാണോന്ന് ഇത്? ഞാൻ ഇസ്ലാമിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിലല്ലേ, പേരിൽ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം. ദേ ജന്നെ ഖുർആൻ പഠിപ്പിച്ചണ്ട, ഇസ്ലാം എന്ന് ഇസ്ലാമാ, ഹിന്ദു എന്ന് ഹിന്ദു അല്ല. പിന്നെ
അതിനെല്ലാരും മനുഷ്യരല്ല മൊയിലാരെ. അതല്ലേ കുഴപ്പം, മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ചിലർക്ക് മനസ്സിലാവൂല. മനസ്സിലാവൂല? നിങ്ങൾക്കറിയോ ആ മദ്രസന്റെ പണി മൂമിക്കാതെ കിടക്കുന്നത്? നായിലിക്ക് വല്ല പൈസ ചെലവാക്കോ? അതില്ല. അതിനല്ലേ മുസ്ലിയാർ കഴിഞ്ഞ ആഴ്ച 5000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്. അതിന്റെ ഒരു 5000 കുവ അല്ല നമ്മളെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട. അല്ല പിന്നെ is from a point of zero potential to that point against the force of field against the force. എന്താ ഇടി വന്നേ? ഒന്ന് ചുമ്മാ ഇരി വീട. അമ്മായി ഉണ്ടോ? ആ ഉണ്ട്. അമ്മായി? ആഹാ രവിയോ, ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയ ആളാ. വിചാരിക്കുമ്പോ വരാൻ പറ്റണ്ടേ അമ്മായി? ഒരു 100 കൂട്ടം കാര്യങ്ങളാ. അവിടെ തിയേറ്റർ പുതുക്കി പണിയുന്നു, എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ്, ഓട്ടോമൊബൈൽസിന്റെ സ്പെയർ പാർട്സ് ബിസിനസ്, അതിനിടയ്ക്ക് ഇലക്ട്രോണിക്സിന്റെ ഒരു ഷോറൂം. പോരെ, ബിസിനസും കച്ചവടം ഒക്കെ കൊള്ളാം, പക്ഷേ ശരീരം നോക്കണം. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ വല്ലാതെ മെലിഞ്ഞു. കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ടമ്മായി. എപ്പ ചോദിച്ചാലും ഒന്നും വേണ്ടെന്നേ പറയൂ. ഇന്ന് നോക്കിക്കോ, ഊണ് കഴിക്കാൻ ഞാൻ വിടില്ല. സമയം ഉണ്ടായിട്ടല്ല, ഇതിലെ പോകുമ്പോ അമ്മായിയെ കാണാതെ പോകാൻ മനസ്സ് വന്നില്ല. രവി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഏട്ടൻ വന്നില്ലേ അടുത്തേ? ഇല്ല. നീ എവിടെ ഇരിക്കെ? ഞാൻ ചായ കൊണ്ടുവരാം. എടി പെണ്ണേ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത നിനക്ക്? ഞാൻ പേടിച്ചു പോയി. നമ്മളെ ഒന്ന് ഗവനിക്ക് സാറേ, എനിക്ക് പഠിക്കാനുണ്ട്. ഓ, നീ ഇപ്പൊ പഠിച്ച കളക്ടർ ആവാൻ പോവല്ലേ? എന്റെ പുസ്തകം തരുന്നേ വേട്ടാ. തരുന്നില്ലെങ്കിലോ? ഞാനിവിടെ വരണതേ അമ്മാവനെ അമ്മയോ കാണാനല്ല. ഇങ്ങനെ ഭഗവതിയാണ് നടന്നിട്ട് ഇത് ആവി കാണാനാ? മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കാമോ? അണിഞ്ഞടിങ്ങി ഇവിടെ ഇരിക്കേ ഉള്ളൂ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് 2-3 കുട്ടികളായി. നിനക്കോ? ആര് കാണാൻ വന്നാലും അവക്ക് ഇഷ്ടാവില്ല. ഈ കാണാൻ വന്നു പോയവർക്ക് എന്താണ് കുറവ്? കുടുംബമില്ലേ? കാണാൻ മോശമുണ്ടോ? എനിക്കിഷ്ടായില്ല അത്രന്നെ. ഞാടി വരാനാണ് നിനക്കടെ വേണ്ട എന്റെ അച്ഛൻ മുട്ടുപ്പെട്ടതോ? അവളൊരു തുണ്ടരിക്കോട. മുരളി, മുരളി ഇല്ലേ ഇവിടെ? അവർക്ക് ഭാരതീയ ഇഷ്ടായി. എന്താ കുട്ടമ്പിള്ളേ? ഞാൻ അവരോട് എന്താ പറയണ്ടേ? കഴിയും വേഗം നടത്തണമെന്ന് അവര് പറയണോ? എനിക്കിഷ്ടമില്ലെന്ന് അവരോട് പറഞ്ഞേക്കും. എന്നാൽ അങ്ങനെ ആകട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നടന്നാ മതിയോ രാമനായരെ? തനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ടേ? നിങ്ങളുടെ അടുത്തല്ല ഇതെന്നാ വർത്താന രാമനായരെ? വയസ്സുകാലത്ത് സഹായിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. താൻ ഈ പണിയൊക്കെ എടുത്തും ഏട്ടൻ പറയണ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തും നടന്നാ മതിയോ? എനിക്കൊരു പെണ്ണ് തരാൻ ആരുണ്ട് ഈ രാജ്യത്ത്? ഞാനുണ്ടടോ. താൻ വിഷമിക്കണ്ടടോ, ഞാനുണ്ടെന്ന്. ഇതിലേത് പെൺകുട്ടിയാ ഇഷ്ടപ്പെട്ടത്? ഈ പെൺകൊച്ചിന് എന്ത് പ്രായമുണ്ട്? കഴിഞ്ഞ ആഴ്ചയാ സാരി ഉടുക്കാൻ തുടങ്ങി. ഈ പെൺകൊച്ചിന് ഇഷ്ടമായെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ കബൂലാക്കി തരാം. ഏറ്റു നമുക്കിവിടെ കേറിട്ട് പോവാം. വാടി, നീ ഒറ്റയ്ക്ക് പോയാ മതി. നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിലേ ഉമ്മേനെ കൊല്ലും. മുത്തശ്ശി, മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ഇന്ന് രാത്രി കിടക്കണവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി,
മുത്തശ്ശി, ദേ ആരാ വന്നു നോക്കി. അല്ല, ശാരിയാണ്. മുത്തശ്ശിക്ക് വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട, ഭാരതി വന്നില്ലേ സ്കൂളിൽ നിന്ന്. ഇല്ല മുത്തശ്ശി. ചാരി എപ്പോ വന്നു? ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? രാവിലത്തെ പോലെ തന്നെയുണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പോവാ. ആദ്യമൊക്കെ വോണ്ടഡ് കോളങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ജോലി നോക്കിയാണ് അപേക്ഷ അയക്കാർ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാണുന്നതിനൊക്കെ ചത്ത എലിയെ എടുത്തു മാറ്റാൻ ആളെ ആവശ്യമുണ്ടെന്ന് മുനിസിപ്പാലിറ്റിക്കാരുടെ പരസ്യം കണ്ടാൽ അതിനും. എന്തിനെ നിരാശപ്പെടണേ? നിരാശയോ? ശരിക്കറിയോ, മറ്റൊരാളുടെ സൗജന്യത്തിൽ ജീവിക്കുമ്പോ സന്തോഷത്തോടെ ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശരി, ഞാൻ വീട്ടിലേക്കാ, വരൂ. പറഞ്ഞു കേട്ടില്ലേ, കാറിൽ കയറാൻ. ഞാൻ നടന്നു വന്നോളാം. കളിക്കാതെ കയറി വന്നേ. ഞാൻ ഇന്ന് നടന്നാ പോവാറ്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? അവൾ കേട്ടില്ല. രവി എത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട, അവൾ തമാശനെ വെച്ച് പറഞ്ഞതായിരിക്കും. തമാശ? ഇതാണോ തമാശ? സത്യത്തിൽ അവൾ അവന്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യായിരുന്നു. അവൻ അവളുടെ ആരാ? ഞാൻ അവളുടെ ആരാ? തോന്നിയാസം കാണിച്ചോണ്ട് നടക്കുക അവള്. പെൺകുട്ടികളായ ചൊല്ലുവിളി വേണം, അറിയോ നിനക്ക്? എന്താ ഉണ്ടായ? എന്താ ഉണ്ടായ? ഒന്നും അറിയില്ല അല്ലേ നിനക്ക്? പെണ്ണു കുറെ ഏറി പോകുന്നുണ്ട്. നിനക്ക് എന്താണ് ഇവന്റെ കൂടെ പോന്നാലേ? ചൊല്ലുവിളിക്ക് നടന്നില്ലെങ്കിലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ നിന്നെ? എന്താണെന്ന് വെച്ചാ പറയൂ. മോൾക്ക് പ്രായം എത്രയെന്നറിയോ? അത് പെറ്റ നിനക്കറിയില്ലേ? അറിയാം, അതുകൊണ്ടല്ലേ എനിക്ക് വേവലാതി. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. അത് നീ ചാടിക്കടിക്കാൻ വന്നത് എങ്ങനെയാ? ദേ പാലാറും, ദാ കുടിക്കണം. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, രവിക്ക് നമ്മുടെ ശാരി എന്ന് വെച്ചാൽ ജീവനാ. കഴിയുന്നതും വേഗം അവരുടെ വിവാഹം അങ്ങ് നടത്തുന്ന നല്ലത്. അവരുടെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് കോലോത്തുനിന്ന് വേണമെങ്കിൽ പെണ്ണ് കിട്ടും. അങ്ങനെ വല്ല ഇടങ്ങേറും ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടുന്ന് ചെന്ന് ഏട്ടനോട് പറയുന്നല്ലേ നല്ലത്. അതിനോട് പഠിച്ചു നടക്കുകയല്ലേ? ഓ, വലിയ പഠിപ്പ്! കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമല്ലോ. അങ്ങനെ എന്തോ രവി ഇവിടെ പറയണ കേട്ടു. ഓഹോ, നാത്തൂനാണെങ്കിൽ രവിയെ കൊണ്ട് എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണമെന്നാ. എവിടുന്ന് ആയാലും ഏട്ടനാണെങ്കിൽ നാത്തൂൻ പറയുന്നതിന് അപ്പുറമില്ല. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? നാളെ തന്നെ ഇക്കാര്യം ഏട്ടനോടൊന്ന് ആലോചിക്കണം. അസലായി, ഇനി ഞാൻ ചെന്ന് എന്റെ മകളുടെ കല്യാണ കാര്യം ആലോചിക്കണം. ആരോട്? നിന്റെ ഏട്ടനോട്. എന്നാ പിന്നെ നിനക്ക് നിങ്ങൾ പറയാൻ മേലെ? കൊള്ളാം, എല്ലായിടത്തും പെണ്ണുങ്ങളെ കല്യാണക്കാരെ ആലോചിക്കാൻ നടക്കണേ. നിങ്ങളോട് ആര് പറയാനാ? പ്രായായ പെൺകുട്ടി ആരെങ്കിലും കൈ പിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇപ്പൊ ആരും വരാനൊന്നുമില്ലല്ലോ. പ്രളയേ, പഴികണ്ട എടുക്കല്ലേ. Thank you.
ശാരി വരില്ല. നല്ല ആളാ, എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? നിന്നെ ഒന്ന് കാണാൻ. അപ്പൊ എന്നെ കണ്ടിട്ടില്ലേ? നിന്നെ ഒന്ന് നല്ലോണം കാണണം തോന്നി. അയ്യോ വേണ്ട, ഞാൻ പോട്ടെ. താല രൂപക്കളത്തിന്റെ അവിടെ വെച്ചിട്ടാ ഞാൻ പോന്നേ. രവിയേട്ടൻ കണ്ടോ ആവോ, പുള്ളിക്കാരൻ എന്റെ അടുത്തൊന്ന് മാറാതെ നിൽക്കുമായിരുന്നു. ഇങ്ങോട്ട് പോരുന്ന കണ്ടിരുന്നെങ്കിൽ. കണ്ടാലെന്താ? അച്ഛനെ കൊല്ലും. ഞാൻ പോട്ടെ മുരളിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നതിന് മുമ്പ് പോയി താലം എടുക്കണം. പിന്നെ ശാരി താലം എടുത്തിട്ട് വേണ്ടേ മടവത്ത് പ്രസാദിക്കാൻ? നീ ഇവിടെ ഇരിക്കേ. അയ്യോ ഇരിക്ക് ശാരി. വേണ്ട മുരളിയേട്ട, പ്ലീസ്. കോളേജ് കണ്ടില്ല, വല്ല അസുഖം മറ്റോ? ഏയ് അവൾക്കൊരു അസുഖമില്ല. എന്റെ ഏട്ടന് പ്രാന്ത, ഇനി അതിനെ കോളേജിലയക്കില്ല അത്രേ. ഒന്നും പറയണ്ട എന്റെ കുട്ടി. ആ രവി എന്തോ ചിലതൊക്കെ ഏട്ടന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അതിനിനി ആ പെൺകുട്ടിയെ തല്ലാത്ത സ്ഥലമൊന്നുമില്ല. കൊന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ഞാനിപ്പോ കണ്ടിട്ട് വരാം. വേണ്ട ഐഷ, ഇനിയിപ്പൊ ഇത് മതി മറ്റൊരു ലഹളക്ക്. ഏട്ടൻ വരാറായിണ്ട്. ഐഷ പൊക്കോളൂ, ശാരിയോട് വിവരം ഞാൻ പറഞ്ഞോളാം. അമ്പലത്തിലേക്ക് കൂടി ശാരീനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണില്ല. നടക്കണടത്തും ഇരിക്കണടത്തും ഒക്കെ കാവലാ. അപ്പോ കാര്യങ്ങൾ അതുവരെ എത്തി അല്ലേ? തെറ്റെന്റേതാണ്? തന്നെ പോലൊരു വിട്ടി. ഇപ്പൊ തെറ്റും ശരിയും നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? തെറ്റ് ചെയ്യാത്തവരാരായി ലോകത്ത്? കൃഷ്ണൻ നായർ എന്നൊരു പ്രശ്നമല്ലടോ. തനിക്ക് ധൈര്യമുണ്ടോ? ധൈര്യക്കുറവൊന്നുമില്ല. ആ എന്നാ താൻ എഴുന്നേക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ നിനക്ക് വിവാഹത്തിന് ഇഷ്ടമില്ലാത്ത? അതെനിക്ക് ഇപ്പൊ അറിയണം. ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോഴാ അവളുടെ ദുർമുഖം. ഒന്നേ ഉള്ളല്ലോ നേരിച്ച് കൊറേ കൊഞ്ചിച്ചു, അതിന്റെ കേടാ. അല്ല ഇവളുടെ ഇഷ്ടോ ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടത്താൻ എനിക്കറിയാം. എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. അവക്ക് പഠിച്ചാ മതി. പഠിപ്പിക്കാൻ മനസ്സില്ലെങ്കിലോ? ആ ചെറുക്കിന് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത് ഇവളുടെ ഭാഗ്യമാണെന്നല്ലേ വിചാരിക്കേണ്ടത്? എന്നിട്ടുള്ള ഒരു പൂങ്കൊണ്ണേര് കാണുമ്പോ ഒറ്റ അടി വെച്ചതാണല്ലോ. വേറെ ഇഷ്ടക്കേട് നോക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തിനാ പത്ര വലിയ ലഹള? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവളെ വെറുതെ നിർബന്ധിക്കണെ? നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. വലിയ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. അഭിപ്രായം പറയാൻ നീ ഇവിടെ ആരാ? എന്താ പറയണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എന്റെ അവസ്ഥ ശരിക്കറിയാലോ. അപ്പോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ മുരളിയേട്ടൻ പറയുന്നത്? എനിക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
കല്യാണത്തിന് അന്ന് മോളെ കാമുകന്റെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വരേണ്ട ഗതികേട് എനിക്കുണ്ടാക്കരുത്. ഞാനാ പറയണ തൊട്ടു പോകരുത് അവളെ. വരൂ വത്സ, എന്റെ അന്തർദൃഷ്ടി കൊണ്ട് നിന്റെ മനോവിഷമം നാം കാണുന്നുണ്ട്. ഈ വിഭൂതി വാങ്ങി ശിരസിലണിയൂ. മനോദുഃഖങ്ങൾക്കെല്ലാം ഒരൊറ്റ ഔഷധമേ ഉള്ളൂ, ഈശ്വരഭജനം. എല്ലാ ഐഹിക മോഹങ്ങളും ഉപേക്ഷിക്കൂ. യഥാ സർവേ പ്രമുച്യന്തെ കാമായേസ്യ ഹൃദിശ്രിത അധമർത്തിയെ അമൃതോ ഭവത്യത്ര ബ്രഹ്മ സമശ്നുതേ. എപ്പോൾ മനുഷ്യൻ തന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം നല്ലവണ്ണം വിട്ടുകളയുന്നുവോ, അപ്പോൾ അവൻ അമൃതസ്വരൂപനായി ഇവിടെ തന്നെ ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മാനുഭൂതി നേടുന്നു. എല്ലാം ബ്രഹ്മമയം. ചേച്ചി വിവാഹം കഴിച്ചു കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് നീ മാത്രം വിചാരിച്ചാ മതിയോ? ഭാരതിക്ക് കൂടി തോന്നണ്ടേ? എന്തിക്ക, എത്രയോ പേര് ചേച്ചിയെ കാണാൻ വന്നു, ഒരാളെയും ചേച്ചിക്ക് ഇഷ്ടമായില്ല. മുത്തശ്ശിയുടെ മരണശേഷമെങ്കിലും ചേച്ചിയുടെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. നിനക്ക് ശാരിയെ മറക്കാൻ കഴിയൂ? അതിജന്മം സാധിക്കില്ല. അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? നീ എന്താ മിണ്ടാത്തെ? ഇനിയിപ്പോ അതേ ഒരു വഴിയുള്ളൂ. ഐഷ, ദേ മണ്ടൂസേ, ഇങ്ങോട്ട് വന്നേ. നീ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ ശാരിയുടെ വീട് വരെ ഒന്ന് പോണം. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവളുടെ അച്ഛൻ ഒരു പുലിയാ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഞാൻ പോവില്ല, കക്ക് വേറെ പണിയൊന്നുമില്ല. അത് കൊള്ളാലോ. ഒരു കാര്യം, നീ ദേഹിക്കും മറ്റും വേണ്ട. അവൾ എവിടെയാണെന്ന് വെച്ചാ പോയി നോക്ക. ജോലി ഇന്ന് തന്നെ തീർക്കണം. ആ മേശയും കശേലയും പിടിച്ചകത്തില് ഒരു പക്ഷേ മഴ പെയ്തേക്കും. ദേവസൂട്ടി, മഴ പെയ്ത ചോരാ നോക്കണം കേട്ടോ. എങ്ങോട്ടാ? ഒരു പുസ്തകം മേടിക്കാൻ. ഓഹോ, അപ്പൊ പുസ്തകം ഇല്ലാതെ ആ പഠിക്കാൻ നടക്കണേ? എന്റെ പുസ്തകം ശാരി മേടിച്ചു, അത് തിരികെ വാങ്ങിക്കാനാ. അവൾ അകത്തുണ്ട്, പോയി മേടിച്ചോ. ഏയ്, ഞാനിപ്പോ ഐഷയല്ല, കംസം. പണ്ടേ നളന് വേണ്ടി ദമയന്തിയുടെ അടുത്ത് ഹംസം ദൂതന് പോയ കഥ ഓർമ്മയുണ്ടോ? എന്നാ എന്താ ഇത്ര ആലോചിക്കാൻ? ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറുപടി വേണ്ട. രണ്ടുപേരവിടെ കാത്തിരിക്കുക, എന്റെ ഇക്കാക്കയും നിന്റെ. ജോലി തരായിട്ട് കല്യാണം കഴിച്ചാ മതി എന്നുള്ളത് ചെയ്തു തന്നെ. പക്ഷെ ഇപ്പൊ നീ ഇത് ചെയ്തില്ലെങ്കിൽ അവസാനം നിങ്ങൾ രണ്ടുപേരും ദുഃഖിക്കേണ്ടി വരും. ആ വന്നല്ലോ. അവിടെ കളി. ഇല്ലേ കാക്കാ? ഓ
സ്വന്തം ശാരിക. കല്യാണം കഴിഞ്ഞു, ഇപ്പൊ എല്ലാവരും തൃപ്തിയായില്ലേ? ഇനി എനിക്ക് അങ്ങോട്ടും മകളില്ല. എന്താ മക്കളെ, വീട്ടിൽ പോയില്ലേ? പോയി, അതിപ്പോ വീടല്ല ഭജനമഠമാണ്. അവിടെ ഇവർക്ക് കഴിഞ്ഞുവിടാൻ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ എന്തേ എന്റെ പഠിച്ചോനെ? അല്ലുമ്മ, നമ്മുടെ പുഴക്കരയിലെ ആ വലിയ വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, ഇവരവിടെ താമസിച്ചോട്ടെ. പുഴപക്കത്തെ വീട്ടിലോ? ആ, കുറെ നാളായിട്ട് പൂട്ടി കിടക്കണതല്ലേ, അതൊന്ന് അടിച്ചു വൃത്തിയാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ച ഈ നാട്ടുകാരെന്താ പറയാ? എന്തെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പേടി ജീവിക്കാനൊക്കോ. പണ്ട് പണ്ടത്തെ കാലല്ല, ആൾക്കാർക്ക് പ്രാന്ത് പിടിച്ച് നടക്കാണെന്ന്. ആരുടെ മക്കിട്ട് കേറേണ്ടതാ ഇപ്പുള്ളവർക്ക്? ഞാൻ കാരണം. പോടാ അവിടുന്ന്. ഞാൻ കാരണം എന്താ ഉണ്ടായേ? ഒരു ചുക്കും ഉണ്ടായില്ല. ഐഷേ, നീ പുതുപ്പെണ്ണെ വിളിച്ച് അകത്തുകൊണ്ട് പോളെ. പാട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് മുരളി പണി പറ്റിച്ചല്ലോളാരായപ്പാ. എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണെ തപ്പി എടുക്കണോളിയാ. നിനക്കെന്തിനാടാ പെണ്ണ്? ആവശ്യമില്ലാത്ത വർത്തമാനം കേൾക്കുമ്പോ ചൊറിഞ്ഞു കയറുന്നത്. പിന്നെ പ്രോഗ്രാമില്ലാത്തപ്പോ എന്തെങ്കിലും കളി തമാശ പറഞ്ഞോണ്ടിരിക്കാല്ലോ. പിന്നെ ഇത് കൊള്ള, എന്തൊക്കെ കാണണം. പാട്ടും കളിയും ഒക്കെ നിർത്തി ഇപ്പൊ ഇതാ പണിയല്ലേ? നിങ്ങക്ക് പറ്റിയ തൊഴിൽ ഇത് തന്നെ. ആ, പാട്ടും കളിയൊന്നും നിർത്തിയിട്ടില്ല, തുടങ്ങും. തന്റെ ശവടക്കിന് തുടങ്ങും. നമുക്കിട്ട് ഗോൾ അടിക്കാടാ. തന്നെ ഇപ്പൊ ആരെങ്കോട്ട് വിളിച്ചേ? അല്ല, അറിയേണ്ടി ചോദിക്ക. നിങ്ങൾക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടോടാ. എന്തോന്നാ, നല്ലൊരു തറവാട്ടിലെ പെങ്കൊച്ചിനെ അർദ്ധരാത്രിയിൽ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയാ ഒളിപ്പിച്ചിരിക്കണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അറിഞ്ഞോ? എന്നാലേ ഇനി അവർ ഈ വീട്ടിലാ താമസിക്കാൻ പോണത്. താമസിച്ചോട്ടെ,
അപ്പോഴേ ആ രവീന്ദ്രൻ നേരം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. സൂക്ഷിച്ചൊക്കെ നടന്നോ, അല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും. നിന്നെയൊക്കെ കാണിച്ചുതരാം ഈ വയസ്സുകാലത്ത് എന്തോന്ന്. എവിടേക്കാ ഇതിലേ പോ. എനിക്ക് അവള് പോയതില്ലല്ല, രവിയുടെ കാര്യം ഓർക്കുമ്പോഴാ. എങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്ന ഓർത്തായിരുന്നു എന്റെ വിഷമം. എനിക്കൊരു വിഷമമില്ല അമ്മായി, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വേറെ പെണ്ണ് കിട്ടും, പക്ഷേ പ്രശ്നം അതല്ല. എന്നാലും ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ രാത്രി വിളിച്ചിറക്കി കൊണ്ടുപോയി ഒരു അന്യജാതിക്കാരന്റെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇതിൽ പല ഒരു മായക്കളുണ്ടാകാനുണ്ടോ? നമുക്ക് മാത്രമല്ല നമ്മുടെ ജാതിക്കാർക്കൊക്കെ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ നിന്റെ അമ്മാവൻ വേറൊരാളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ ബഷീറാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അവനാണെങ്കിൽ അമ്മാവനൊരു ഒരു പൂർവ്വ വൈരാഗ്യം ഉണ്ടല്ലോ. ആ അതിർത്തി കേസിലെ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അതിനെന്തിനാ ഇപ്പോ ജാതിയുടെ മതത്തിന്റെ കാര്യം പറയണേ? അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗത്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ആരുടെയും ഭാഗത്തല്ല, ഞാൻ എന്റെ ഭാഗത്ത് തന്നെ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്താ ആലോചിക്കണേ? എന്താ ആലോചിക്കണേന്ന്? ഒന്നുമില്ല. അല്ല, എനിക്കറിയാം നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു തറവാട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ച നീ യക്ഷിക്കഥയിലെ രാജകുമാരിയാകണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എനിക്ക് സ്നേഹമാണ് വലുത്. എന്റെ ശാരി, എണീക്കണ്ടേ? സമയം എത്രയെന്നറിയോ? ദേ ഇത് കണ്ടോ, മുരളിയേട്ടൻ പൊട്ടിച്ചതാ. ഫാദറല്ലേ, എനിക്കൊരു ജോലി കിട്ടിയാ ഞാൻ നിനക്ക് ആദ്യം വാങ്ങിച്ചത് എന്താണെന്നറിയോ? ഒരു പാദസരം. പിന്നെ നിന്നാണ് സത്യം. ബഷീറല്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? ആ പാറുപണിക്കത്തിന്റെ മോന് സുഖമില്ലാന്ന് ഇവിടെ പറയുന്ന കേട്ടു. അതന്വേഷിക്കാൻ പറ്റി പോയതാ. പൊതുജന സേവനമൊക്കെ നല്ലത് തന്നെ, പക്ഷെ അന്തസ്സുള്ള തറവാട്ടുകാരോട് സൂക്ഷിച്ചു കളിക്കണമെന്ന് അവനോട് പറഞ്ഞേക്കെ. എല്ലാരും നാശമാക്കി. എത്ര വേണ്ടെന്ന് പറയാനില്ല നിനക്ക്? രണ്ടാൾക്ക് എത്ര വേണ്ടെന്ന് മുരളിയേട്ടൻ അറിയില്ലേ? അതെ, എനിക്ക് ഇതിനു ഹോട്ടലായിരുന്നല്ലോ ജോലി. ഹോ, ഈ മുരളിയേട്ടനെ കൊണ്ട് തോറ്റു. ആരുമില്ലേ ഇവിടെ? ബഷീർക്ക ആഹാ, കാര്യമായ ബാധകത്തിലാണല്ലോ രണ്ടുപേരും. എന്നാ പിന്നെ ചാപ്പട അടിച്ചിട്ട് ഞങ്ങള് പോകുന്നുള്ളൂ അല്ലേ? അതെ, രക്ഷയില്ല, നേരത്തെ ബുക്ക് ചെയ്യേണ്ടിയിരുന്നു. നിങ്ങളുടെ കല്യാണത്തിനോ ചെലവേതില്ല, എന്നാ പിന്നെ അതും കൂടി ഇന്നായിക്കോട്ടെ. പോകുന്നുണ്ട്. താനീ അടുക്കളയിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തേക്ക് വാ.
അവിടെ വെച്ചെന്തെങ്കിലും പറഞ്ഞ ശാരി പേടിക്കുമെന്ന് വിചാരിച്ച ആ രവിയും കുട്ടരും നമുക്കെതിരായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നോടാണ് അവർക്ക് ഏറ്റവും വലിയ വിരോധം. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നറിയണ്ടേ? ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എല്ലാരും ഇക്കയുടെ ശത്രുക്കളായി. ഞാൻ ആലോചിക്കായിരുന്നു നാട് വിട്ടാലോ. നാട്ടുകാരെ പേടിച്ചോ, താനൊന്ന് ചുമ്മാരിക്കണോ? എവിടേക്ക് ഒളിച്ചോടിയാലും ഒരിക്കലും ഇവിടെ തന്നെയല്ലേ മടങ്ങി വരേണ്ടത്. ഈ ഗ്രാമം നിനക്ക് മറക്കാൻ കഴിയും. നമുക്ക് ചോറ് തരില്ല. തമാശ പറഞ്ഞ കാര്യമായിട്ട് എടുത്തോ, രണ്ടാൾക്ക് ഊണ് കഴിച്ചിട്ട് പോ. മുരളിയേട്ടനാണെങ്കിൽ 25 പേർക്കുള്ള കറി കരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാ ഊണ് കഴിച്ചിട്ട് പോ അല്ലേ? ശാരിയുടെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അത് മതി ബഷീർക്ക. താൻ അറിഞ്ഞില്ലടോ ദുബൈക്കാരൻ ബഷീറിന്റെ ഓസിയിലുള്ള വ്യഭിചാരം. ഓസിയിലുള്ള വ്യഭിചാരം അതെങ്ങനെയാടോ? അതല്ലേ രസം. തനിക്കറിയാമോ, നേരിട്ട് ശ്രമിച്ച കിട്ടാത്ത പെൺകുട്ടിയെ കൂട്ടുകാരനെ കൊണ്ട് പ്രേമിപ്പിക്കുക, ഒടുവിൽ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി കൂട്ടുനിൽക്കുക, സ്വന്തം പുരയിടത്തിൽ താമസിപ്പിക്കുക. ഇപ്പൊ മനസ്സിലായോ? അതിന് രണ്ട് മണ്ടന്മാർ കൂട്ടുനിൽക്കുക. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ മണ്ടന്മാർ ആരാണെന്ന്. ഇവന്റെ ഒക്കെ തന്ത അതെ, ഈ അടിയും പേരെല്ലാം പുറത്ത്. ഇത് മാന്യമാർക്ക് പേരുള്ള സ്ഥലം, വെളിയേ പോണം. നോക്കിക്കോടാ, നിന്നെ ഒക്കെ എടുത്തോളാം നിന്റെ മറ്റവനെ. നമുക്ക് വഴി ഉണ്ടാക്കാവുന്നേ. ഞാൻ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് നിന്റെ ജോലിക്കാരെ സംസാരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഉദ്യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബെറ്റുണ്ടാക്കുന്നുണ്ട്. എന്താ ഇല്ലെങ്കിൽ ഇക്കായ കൃഷിയെ ഞങ്ങൾ ജീവിക്കേണ്ടി വരും. നിനക്ക് സർക്കാർ ഉദ്യോഗം മാത്രമേ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്ത്? അങ്ങനൊന്നുമില്ല, ഇപ്പൊ എന്ത് ജോലി കിട്ടാലും ഞാൻ ജീവിക്കും. സാറേ, ഓ പരമു, ഇപ്പൊ എവിടെയാണ് ജോലി? അതെ, നമുക്ക് തടി പിടിക്കുന്ന ആന മലപ്പാടിയിലാണെന്ന് പാപ്പാൻ പറഞ്ഞു. ഇന്നും നാളെയായിട്ട് കൊടുത്തു തീർക്കേണ്ട കുറെ ഉൾപ്പെടികൾ ഉണ്ടായിരുന്നു. എന്നാ പരമ ഒരു കാര്യം ചെയ്യും, ചേർത്തേർത്ത് എനിക്ക് ശങ്കരൻകുട്ടിയെ കുറച്ച് ദിവസത്തേക്ക് തരാൻ വലിയൊരു വിനോട് ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കും. അന്ന് കിഷൻ നായരുടെ ആക്രമണത്തിന് ശേഷം വളരെ കഷ്ടത്തിലാണ്. വീട് മാത്രം വെച്ചുകൊടുത്താൽ പട്ടിണി തീരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ജോലി കൊടുക്കും. അതേപോലെ നന്നായി, ആളൊരു പാവമാണ്. ആ വാ, ചായ കുടിക്കാം. ആൻഡോ വേണ്ടി ചായ കഴിച്ചല്ലോ, ഞാൻ പോട്ടെ. ആ ശരിയാ, വേഗം പോണം. കുറച്ചു നേരം ഭാര്യയെ കണ്ടില്ലെങ്കിലുള്ള ഭർത്താവിന്റെ മനപ്രയാസം നിനക്കെന്തേ അറിയാവൂ. അപ്പൊ ശരി. ഏയ് ശരി, എന്തുറക്കായത്? ഇങ്ങനെ ഉറങ്ങിയാ മതിയോ? പിന്നെ എന്താ വേണ്ടേ? നമുക്കൊരു മോള് വേണ്ടേ? ഞാനെന്താ വേണ്ടേ അറിയില്ലല്ലേ. അധികം ആയാലേ ആരോഗ്യത്തിന് കേടാ. നിന്നെ പോലൊരു മോള്. എന്നെ പോലെയോ? ഒടുവിൽ നമ്മളെയും ധിക്കരിച്ച് ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോവാനോ? വേണ്ട വേണ്ട, ഏതായാലും മോള് വേണ്ട, മോൻ മതി. മോനായ നിന്റെ അച്ഛന്റെ സ്വഭാവമാണെങ്കിലോ? എന്തിനീ നേരത്തെ അച്ഛന്റെ അമ്മയുടെ കാര്യം പറയണേ? ഓ, നിന്റെ അച്ഛൻ വലിയ മഹാനല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. നീ ഇങ്ങോട്ടാ, എവിടേക്കെങ്കിലും. ശരി, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഛേ, നീ ഇങ്ങോട്ട് വാ. ശരി, നിനക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനും നീ ഇങ്ങനെ പിണക്കം അഭിനയിക്കുന്നു? ഒരു മൂളിപ്പാട്ട് കേട്ടാൽ മതി നിന്റെ പിണക്കം തീരാൻ, അല്ലേ? പാട്ട് നിന്റെ ജീവനാണ്, അതുകൊണ്ടുകൂടിയാണല്ലോ നീ എൻ്റെ ഇത് മാത്രമായത്. ആ
മരുഭൂവിൽ പൂമരമേവിടെ നീ എന്താ ഒളിച്ചിരുന്ന് തിന്നെ? ഏയ് ഒന്നുമില്ല. അങ്ങനെ വരട്ടെ, ഇപ്പൊ പുളിതീറ്റിയല്ലേ. എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി? മുരളീട്ട വന്നു. മുരളീട്ട, ഈ വിരലിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. എന്തിനാ? അതോടൂന്നേ. എടി മണ്ടൂസെ, കളിക്കുക. അതോടും മുരളിയേട്ടാ. എന്നെ കൊണ്ടൊന്നും വയ്യ. എന്താ കാര്യം എന്ന് പറ. ദാ നിക്കണ്, ചോദിക്ക്. എന്താ ശരി? ആ വിരൽ നുള്ളിയാൽ പൊന്നിൻ കുടം, ഈ വിരൽ നുള്ളിയാൽ തങ്കക്കുടം. ആ വിരൽ നുള്ളിയാൽ പൊന്നിൻ കുടം, ഈ വിരൽ നുള്ളിയാൽ തങ്കക്കുടം. ണം തീർക്കണം, തടിവള മണിവള
പാടി ആലോചിക്കണേ. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുത്തില്ലെങ്കിൽ അവരിവിടെ നാറ്റിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താനി പറയുന്നത്? ആ ബഷീർ ആണെങ്കിൽ 24 മണിക്കൂറും അവിടെ തന്നെ. ഇതിനിടെ മുരളിക്കൊരു ജോലി കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തിനാ? അയാളെ ജോലിക്ക് പറഞ്ഞുവിട്ടാ പിന്നെ ബഷീറിന് ഇവിടെ കുശലായല്ലോ. ഞാൻ ആലോചിക്കുക, ആ പെൺകുട്ടിക്ക് സാറെന്ന് പറഞ്ഞ ജീവനായിരുന്നു. അതിനെന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവര് ഈ വഴിക്കാക്കി. അന്യജാതിക്കാരനൊരുത്തൻ ഇവിടെ കിടന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ ഭരിക്കാന്ന് വെച്ച. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറയണത് ഇതിനൊരു തീരുമാനം ഉടനെ എടുക്കണമെന്ന്. അപ്പോ ഞാൻ പോട്ടെ. ശരി. നീ എന്ന് തുടങ്ങി ഈ ബിസിനസ്സൊക്കെ? ഏത് ബിസിനസ്? സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നത്? ഒന്നുമില്ല, നീ ഇപ്പൊ ബന്ധുവാണല്ലോടാ, അവിടെ ഞാൻ വെറുതെ വിടുന്നു. ഇപ്പൊ അവൻ എന്നെ അടിച്ചു, നാളെ അമ്മാവനെ കയ്യേറ്റം ചെയ്യാനും അവൻ മടിക്കില്ല. മറ്റവനുണ്ടല്ലോ അവന് ധൈര്യത്തിന്. ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഈ നിലയ്ക്ക് ഇനി അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നീ എവിടേക്കാ? വെറുതെ കണ്ണിക്കണ്ട കള്ളു ഷാപ്പിലും ചാരായ കടയിലും നിരങ്ങാൻ നിൽക്കാണ്ട് നേരത്തെ വീട്ടിൽ വന്നേക്കണം. നീ എന്താ ചെയ്തോളൂ, ബാക്കി കാര്യം ഞാനേറ്റു. കുറച്ചു കാലത്തേക്ക് ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. എല്ലാം കൊണ്ടും ബാംഗ്ലൂർ ആവുമ്പോ. ബാംഗ്ലൂർ അല്ലിക്ക, ഏഴാം കളിന് അക്കരെ പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴേ എനിക്ക് മില്ലിലെത്താൻ നേരമായി. ആ എവിടെ നിന്റെ അന്തർജനം? ഒരു ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ആളെ കാണാനില്ലല്ലോ. ശാരി, ചായ കിട്ടാനിട്ട് ദേ ബഷീർക്ക് എവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. ആ പിന്നെ ദൂരേക്ക് പോകുമ്പോ വെറുതെ അങ്ങ് പോയാ മതിയോ? നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം എന്റെ ഓഫീസിലോട്ടൊന്ന് വാ. എന്താ വാങ്ങേണ്ടെന്ന് വെച്ചാ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങാം. എന്റെ പൊന്നു പെങ്ങളെ, ഈ കട്ടൻ ചായ കുടിക്കാനാണോ ഇത്ര നേരം കുത്തിയിരുന്നത്? എന്റെ പൊന്നാരെ കാക്ക, ഇപ്പൊ ഈ കട്ടൻ ചായ കുടിച്ചാ മതി കേട്ടോ. നിന്റെ ഭർത്താവിന് ഞാൻ കഷ്ടപ്പെട്ടൊരു ജോലി ശരിയാക്കിയപ്പോ കട്ടൻ ചായ. ഇനി ബാംഗ്ലൂരെല്ലാം പോയി പരിഷ്കാരമൊക്കെ പഠിച്ച് രണ്ടു മൂന്ന് കൊച്ചുങ്ങളാരും തിരിച്ചു വരുമ്പോ പച്ച വെള്ളം പോലും തരില്ലല്ലോ. അല്ലേ? തരില്ല. അല്ല മുരളിയേട്ടാ, ദേ രണ്ടെണ്ണത്തിനെ കൊന്നോളാം ഞാൻ. മുരളിയേട്ടാ, ഒരു വഴിക്കിറങ്ങുമ്പോഴാ പുറകെന്ന് വിളി. ഈ കേറി ഷർട്ടിട്ടാണ് പുറത്തു പോന്നെ, ഷർട്ടൊന്ന് മാറ്റൂ. എന്റെ പൊന്നു ഭാര്യയെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത്ര വൈകിട്ട് എവിടേക്കാ? ബഷീർക്കാർ അടുത്തേക്ക്, നാളെ പോണ്ടല്ലേ. വേഗം വരണം. നിന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഞാൻ എവിടെ പോനാ? ഞാൻ തനിച്ചല്ലോ. പിന്നാരാ? നമ്മുടെ മോൻ. മോനല്ല, മോള്. എന്തായി കാണിക്കുന്നേ? ചെറിയച്ചൻ. മുരളി എവിടെ? ബഷീർഖാൻ അടുത്ത് പോയിരിക്ക, ഇപ്പൊ വരും. ചെറിയച്ചിരിക്കൂ, ഇരിക്കാനൊന്നും നേരില്ല, ഇപ്പൊ തന്നെ കാണണം. എന്താ ചെറിയച്ച? രവിയും നിന്റെ അച്ഛനും കൂടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കണത് കേട്ടു, സൂക്ഷിക്കണമെന്ന് പറയാനാ. ഞാൻ എന്തായാലും ബഷീറിന്റെ അടുത്ത് പോയിട്ട് ഉടനെ വരാം. മോള് വാലടച്ചോളൂ. നാളെ പോകുമ്പോ ചേച്ചിയോട് യാത്ര പറയണ്ടേ? പറയണം. എന്തായാലും അവർ നിനക്ക് ചേച്ചി മാത്രമായിരുന്നില്ലല്ലോ, അച്ഛനും അമ്മയും മരിച്ചപ്പോ അവരായിരുന്നല്ലോ നിന്റെ എല്ലാം. പറയാം.
ഏതായാലും ഇനി വൈകണ്ട, പെമ്പറന്നോത്ത് തന്നെ ചെല്ലേ ഉള്ളൂ. Thank you.
നിഴലേകാനൻ പാഴ്ത്തടി മാത്രം വിഫലം സ്വപ്നം കാണുന്നു. ഞാനൊന്നൊരു പെണ്ണു കാര്യം പറഞ്ഞിരുന്നില്ലേ, അസലൊരെണ്ണത്തിനെ കണ്ടു വെച്ചിട്ടുണ്ട്, രണ്ടാം ഘട്ടമേ ഉള്ളൂ. രണ്ടാം ഘട്ടമായാലും ഒന്നാം ഘട്ടമായാലും എനിക്ക് വേണ്ട, താനെടുത്തോ. അത് പോട്ടെ, പിന്നെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്റെ രക്തം തിളക്കുകയാണ്. എന്റെ തിളക്കില്ല, താൻ തന്നെ പണി നോക്കണം കൂട്ടമല്ലേ. അയാളുണ്ട് തിളപ്പിക്കാന്നാണ്. ആൾക്കാർ വെറുതെ പറയൂ, ബഷീർ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ താമസം എന്നാ പറയണത്. അതിനൊക്കെ വിളക്ക് കാണിക്കുന്നത് നിങ്ങളാണെന്നും. അയ്യോ, കുളം കലക്കാൻ നടക്ക ചേട്ട. കുഞ്ഞിനെ കളിപ്പിച്ച് നീ ഇവിടെ ഇരുന്നോ, എനിക്ക് പോയിട്ടല്ലോ ധൃതിയുണ്ട്. ഞാനുണ്ട് കൂടെ, എനിക്ക് പഠിക്കാനുണ്ട്, അടുത്താഴ്ച പരീക്ഷയാ. എന്നെ ആയുഷിപ്പിക്കോളൂ, ചെറിയ വരാറായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. രാമൻ നായർക്ക് 100 ആയുസ. ശാരി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങുകയാണ്.
പോട്ടെ ചാരി. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. നടക്കണ വഴിയിലും കവലയിലും നിങ്ങളെ പറ്റി അസഭ്യങ്ങൾ വരെ എഴുതി വെച്ചിരിക്കുക. ആ നല്ല മനുഷ്യനും കൂടി ചീത്തപ്പേരാക്കി. നിങ്ങൾ എന്നെ പറയും, പള്ളി കമ്മിറ്റിയിൽ നമ്മൾ എന്തിരുത്താ പറയേണ്ടത്? ഓൺ മയ്യത്തായിട്ട് നാളിത്രയും കഴിഞ്ഞില്ലേ, എന്നിട്ടും ഓളെന്താ ഓളുടെ കുടി പോവാഞ്ഞ്? അപ്പോ മനുഷ്യന്മാർ പറഞ്ഞതിൽ തെറ്റുണ്ടാ? എന്തിരുത്താമനുമാ നിങ്ങളൊന്നും ഉണ്ടാത്ത്. ഞാൻ എന്ത് പറയാനാ മൊയിലാരെ? എന്ത് പറയാനാ? കിടപ്പും പൊറിഞ്ഞ് അവിടെയാ പിന്നെ മനുഷ്യന്മാര് പറയാതിരിക്കോന്ന്? ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്ത? ആ പെൺകുട്ടി ഇപ്പോ ഇവിടെ ഒറ്റയ്ക്കല്ല, അവളുടെ ചെറിയനുണ്ട് അവിടെ. എന്തെങ്കിലും കാര്യമില്ലാണ്ട് മനുഷ്യന്മാര് നടക്കണ വഴിയിലും അതിലും അത് ഇതൊക്കെ എഴുതി വെക്കോ? ഒരു ഇസ്ലാമിന് ചേർന്ന പണിയാണ് ബസീറെ ഇതൊക്കെ. മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണോ മുസ്ലിയാര്? ഞാൻ പഠിച്ചത് അങ്ങനെയല്ല. എനിക്ക് വലിയ മനുഷ്യനാണ്, അല്ലാതെ മതമല്ല. ഓൻ പറഞ്ഞത് കേട്ടാ? കണ്ട കാഫ്രീങ്ങളായിട്ട് കൂട്ടുകൂടി നടക്കുമ്പോ നമ്മൾ പറഞ്ഞതാ ആമിനമ്മ ഓന്റെ പോക്ക് പെശകാണ് പെശകാണെന്ന്. ആ നിങ്ങൾ അത് കേട്ടാ? മൊയിലാര് പറയുന്നതിലും കാര്യങ്ങളുണ്ട് മോനെ. ഇപ്പൊ നിനക്ക് എല്ലാവരും എതിരല്ലേ? ദേ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനക്ക്. നാനാജാതിക്കാരാണ് പറയണത്, അല്ലാതെ ഒരാളും രണ്ടാളും ഒന്നും അല്ല. നല്ലൊരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട് ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായോ? എന്നിട്ട് ജാതിയുടെയും മതത്തിന്റെയും കാര്യം പറയാൻ നടക്കുന്നു. ഇത് കേട്ട മയ്യത്തായവന്റെ കാര്യം പറയാണ്ട് ജീവിച്ചിരിക്കുന്ന കാര്യം പറയി. ആമിനമ്മ നമ്മളിവിടെ നിന്നാല് തലയ്ക്ക് പിരാന്ത് വരും. ആ ബഷീറാണ്. ആ ഇപ്പൊ കൂട്ടാറായി, കുഴപ്പമില്ല. ഇവിടെ ഞാനില്ലെങ്കിലും കുട്ടേട്ടനുണ്ടാവും. ആ ലോറി അകത്തെത്തിയിട്ടുള്ളു. ശരി കുട്ടേട്ടാ. എന്നെ വിളിച്ചാവോ? ആ നമ്മുടെ ലാറി അരമണിക്കൂറിനകത്ത് വരും. തടി രാവിലെ ഇറക്കിയാ മതി എന്ന് പരമനോട് പറയണം. പറയാം. രാവിലെ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ കാറിലെടുത്ത് വെക്കണാവോ? വേണ്ട, ഞാനങ്ങോട്ട് ഇറങ്ങാം. നീയാണ് നാട്ടിൽ ചെറുപ്പക്കാർക്കൊക്കെ പെണ്ണൊപ്പിച്ചു കൊടുക്കുന്നു പറയണ കേട്ടു. നേരമാടാ. എന്നാ എനിക്ക് കൂടി ഒരെണ്ണത്തെ സംഘടിപ്പിച്ചതാടേ, വലിയ പരോപകാരിയല്ലേ. സംഘം ചേർന്ന് ഒരുത്തനെ തല്ലാൻ ഏത് പട്ടിക്കും കഴി. തണ്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. Ah!
നിങ്ങൾ ഇവിടെ കൊണ്ട് പോയി പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കും. അവർക്ക് ഇവരെ ആവശ്യമാണ്. ഒന്നുമില്ലടി, വഴിയിൽ കാർന്ന് സ്കിഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഉമ്മ ഉറങ്ങിയോ? ഞാൻ വിളിക്കാം. വേണ്ട, ഉമ്മ വിളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്കുള്ള മുറിവൊന്നുമില്ല, അല്പം ഐഡിയ വെച്ച് കിട്ടിയാൽ മതി. നീ കഥ പഠിച്ചേക്ക്. ഐഷ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? എന്താടി മിണ്ടാത്തെ? കുട്ടികളെല്ലാരും ഇക്കാക്കിയ ശാരിയും കുറിച്ച് വേണ്ടത്തൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. മാസങ്ങളായി ഞാനിത് കേൾക്കാൻ തുടങ്ങിട്ട്. ഇക്കാക്ക, ജാതിയും മതം ഒന്നും നോക്കണ്ട. ഇക്കാക്കും ശാരിക്കും ഇഷ്ടാണെങ്കി അവളെ നിക്കാൻ കഴിച്ചൂടെ? ആയിഷ, നീ എനിക്ക് ആരാണ്? അതുപോലാണ് എനിക്ക് അവളും. ഷാരി, 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 ഇനി ഇവിടെ വരരുത്. ബഷീർക്കോട് അങ്ങനെ പെരുമാറിയതിൽ ഇന്നെനിക്ക് വേദനയുണ്ട്. ഞാൻ മൂലം ഒരു കുടുംബം തകരുന്നത് കണ്ടു നിൽക്കാൻ എനിക്കായില്ല. ചെറിയച്ഛനോടൊപ്പം ആ ഗ്രാമം വിട്ടു പോരുമ്പോൾ അതെന്റെ രണ്ടാം ജന്മമായിരുന്നു. ചെറിയച്ഛൻ മരിക്കുന്നതുവരെ ഞാൻ അനാഥയായിരുന്നില്ല. പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ മോളാണ്. എന്നിട്ട് ബോർഡിംഗ് സ്കൂളില് ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. എന്റെ കഥ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമായിരുന്നില്ല, അല്ലേ? എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ ശരിക്കുണ്ടോ? ജീവിതത്തിൽ ഇനി മറ്റൊന്നും ആശിക്കാനില്ലാത്ത എനിക്ക് ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം തരേണ്ടെന്നറിയില്ല. ഓർമ്മിക്കാനായി എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് എന്നെ മറന്നേക്കൂ. ഞാൻ എന്നും മുരളിയേട്ടൻ്റെതായിരുന്നു.